ഏറ്റവും ചുരുങ്ങിയ നിർബന്ധമായും ഓരോ ദിവസവും 17 തവണയെങ്കിലും ഇത് ഓതണമെന്ന് അള്ളാഹു നിശ്ചയിച്ചത്. എന്താണ് ഇതിന് കാരണം? അത് ആ ഫാത്തിഹയിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്ന് പറഞ്ഞത്? ഈ എന്തുകൊണ്ട് എന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിന് എന്തൊക്കെയോ ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളോട് പറഞ്ഞു, ലഉഅല്ലിമന്നക അഅ്ലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ അവർ ചോദിച്ചു, മാഹിയ യാ റസൂലുള്ളാഹ്, അല്ലാഹു റസൂലെ ഏതാണത്? അപ്പോൾ ഫഖറ അലൈഹി സ്വലാത്തു വസ്സലാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് ഈ സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആൻ അൽഅസീം. നബിയെ, വലഖദ് ആതൈനാക, തീർച്ചയായും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, സബ്അൻ മിനൽ മസാനി, ആവർത്തിച്ചു വായിക്കേണ്ട 7 വചനങ്ങൾ. സൂറത്തുൽ ഹിജ്റിൽ പറയാണ് ആവർത്തിച്ചു വായിക്കേണ്ട 7 വചനങ്ങൾ. 17 പ്രാവശ്യം എന്തായിരുന്നാലും എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ട 7 വചനങ്ങൾ. 7 വചനങ്ങളാണ് ഏത്? ഫാത്തിഹ. 7 വചനങ്ങളാണ് ഫാത്തിഹ. നമ്മൾ മനസ്സിൽ ഇനി എങ്കിലും ഇനി ഈ ഇതിങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഓരോ ഓരോ സൂറത്തിൻ്റെയും വചനങ്ങൾ, അതിൻ്റെ രൂപം, അതിൻ്റെ രീതി, അതെന്തെന്നൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാകണേ. ഒരു മുസ്ലിമായിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഇന്ന അധ്യായത്തിൽ എന്താണെന്ന് അറിയില്ല എന്നൊരവസ്ഥ ഇനി വരാൻ പാടില്ല. അതുകൊണ്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യേണ്ട 7 വചനങ്ങൾ നബിയെ താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് വൽ ഖുർആനൽ, മഹത്തായ ഖുർആനും ഇറക്കിയിരിക്കുന്നു. നോക്കി, നിങ്ങൾ ഫാത്തിഹനെ വേറെ പറഞ്ഞു, ഫാത്തിഹനെ വേറെ പറഞ്ഞു, എന്നിട്ട് എൻ്റെ കൂടെ ആര് ചേർത്ത്? ഖുർആനും ചേർത്തു. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായിക്കോളി, ഈ ഫാത്തിഹ എന്നത് ഖുർആനിൻ്റെ എന്താണ്? ഒരു രത്ന ചുരുക്കമാണ്, രത്ന ചുരുക്കമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എന്ത്? സബ്അ മിനൽ മസാനി, 7 ആവർത്തിച്ചു വായിക്കേണ്ട വചനങ്ങളും പിന്നെ ഖുർആനിലാണ്. ഖുർആനിൽപ്പെട്ട തന്നെയല്ലേ എന്ത് ആണല്ലോ. പക്ഷെ എന്തേ വേറെ പറഞ്ഞത്? അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ തന്നെയാണ് എന്നാണ്. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മാ അൻസലല്ലാഹു ഫി തൗറാത്തി വലൽ ഇൻജീലി വലൽ സബൂരി വലൽ ഫുർഖാനി മിസ്ലഹ ഇന്നഹ അസ്സബഉൽ മസാനി. അല്ലാഹു തആല തൗറാത്തിലോ എഞ്ചീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയുമോ അതുപോലെയുള്ളത് അവതരിപ്പിച്ചിട്ടില്ല. ഇന്നഹ ഏതാണത്? അതുപോലെയുള്ളത് അവതരിപ്പിക്കാത്ത പ്രത്യേകമായ അത് ഏതാണ്? അസ്സബഉൽ മസാനി, ആവർത്തിച്ചു പാരായണം ചെയ്യേണ്ട 7 എണ്ണമാണ്. ഇതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഒരുപാട് ഫലായിലുകൾ, ശ്രേഷ്ഠതകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. മറ്റുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെയും എല്ലാ വചനങ്ങളുടെയും ഒരു മൊത്തമായ രത്ന ചുരുക്കമാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹയിലുള്ളത്. അത് ഫാത്തിഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത്, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാത്തിഹയിൽ പ്രധാനമായി അടങ്ങിയ വിഷയങ്ങൾ 3 എണ്ണമാണ്. ആ 3 എണ്ണമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനമായ വസ്തുതയും. ഖുർആൻ അതിനു വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തേത് വിശ്വാസപരമായ കാര്യങ്ങൾ. എന്തിലാണ്, ആരിലാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ. രണ്ടാമത്തേത് ഇബാദത്തുകൾ, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. വിശ്വസിച്ചു, ശരി, ഇനി എങ്ങനെ വിശ്വസിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം, അതാണ് രണ്ടാമത്. മൂന്നാമത്തേത്
ജീവിതത്തിൻ്റെ മാർഗരേഖ. മുസ്ലിമായ മനുഷ്യന് അള്ളാഹു തആല ഉദ്ദേശിച്ച ജീവിത മാർഗരേഖ എന്ത്? ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങൾ. ഒരു ക്ലാസ് കേട്ട് പോകുന്ന മാതിരി നിങ്ങൾ ഇത് കേട്ടു പോകരുത്. ഇനി ഇത് ശരിക്കും നിങ്ങളൊന്ന് മനസ്സ്, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, മനസ്സ് ഇതിലേക്ക് പൂർണ്ണമായി വരണം, നമ്മുടെ ഓർമ്മയിൽ ഇതുണ്ടാകണം. പറ്റുമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ആർക്കെങ്കിലും ഒന്ന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഫാത്തിഹ എന്നതാണ്, ഈ ബഖറ സൂറത്തുൽ ബഖറ എന്നതാണ്, ആലി ഇംറാൻ എന്ന് കേട്ടിട്ടുണ്ടോ, അത് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മൂന്ന് പ്രതിപാദ്യ വിഷയങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തേത് വിശ്വാസപരമായ കാര്യം, രണ്ടാമത്തേത് ഇബാദത്തുകൾ, മൂന്നാമത്തേത് ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹു ഉദ്ദേശിച്ച ജീവിത മാർഗരേഖ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തുണ്ട്. ഒന്നാമതായി, സഹീഹായ, ശുദ്ധമായ, വൃത്തിയുള്ള, ശരിയായ വിശ്വാസത്തെക്കുറിച്ചാണ് ഇതിൻ്റെ പരാമർശം. അള്ളാഹുവിനെ പരിപൂർണമായി ശുദ്ധമായ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വിശ്വസിക്കണം. അതാണ് വിശ്വാസപരമായി പറഞ്ഞ കാര്യങ്ങൾ. അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനങ്ങളിൽ നിന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് അത് വിശദീകരിക്കണ്ട. അർറഹ്മാനിർ റഹീം, അത് വളരെ കൃത്യമായി അതിലുണ്ട്. അടുത്ത മൂന്നാമത്തെ വചനം കൂടി വായിച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം എന്നതിൽ തൗഹീദ്, ഇസ്ലാമിൻ്റെ ശുദ്ധമായ അഖീദയായ തൗഹീദ് മുഴുവൻ പെട്ടു. അടുത്ത വാചകം കൂടി വായിച്ചാൽ, അടുത്ത ആയത്തും കൂടി വായിച്ചാൽ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, അപ്പോൾ പിന്നീട് പരലോക വിശ്വാസവും കൂടി. വിശ്വാസം എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ടതായ പരലോകവും കൂടി അതിൽ വന്നു, മാലിക് യൗമിദ്ദീൻ. പിന്നീടുള്ള വചനം ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അത് യഥാർത്ഥത്തിൽ മുസ്ലിമായ മനുഷ്യൻ്റെ മാർഗരേഖയാണ്, കൃത്യമായ മാർഗരേഖ. ഇബാദത്ത് എങ്ങനെയായിരിക്കണം? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വിശാലമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അതാണ് രണ്ടാമത്തെ വിഷയം. എങ്ങനെയായിരിക്കണം ഇബാദത്ത്, വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ പഠിപ്പിച്ചത്. ഇനി ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നത് പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം ഇബാദത്ത് എന്നതാണ്. എങ്ങനെയായിരിക്കണം ഇബാദത്ത്, അത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ജീവിതത്തിൻ്റെ മാർഗരേഖ എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അതാണ് മുസ്ലിമായ മനുഷ്യന് അള്ളാഹു ആഗ്രഹിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗരേഖ. കോപ്പിച്ചവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗമല്ല, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന അർത്ഥത്തിൽ. ഇവിടെ നാം അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പരിപൂർണമായി ഈ മൂന്ന് പ്രതിപാദ്യ വിഷയങ്ങളിലൂടെ, ഏഴ് ആയത്തുകളിലൂടെ അള്ളാഹു ഇതിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളിച്ചു. ഏഴ് ആയത്തുകളിലൂടെ മൂന്ന് പ്രതിപാദ്യ വിഷയങ്ങളിലൂടെ എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാം എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആ ഖുർആൻ ഫാത്തിഹ വായിക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്. ഒന്നാമതായി, അള്ളാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് പറഞ്ഞാൽ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് എല്ലാ സ്തുതിയും. അവിടെ അള്ളാഹുവിന് സ്തുതി പറയുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നമുക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്നെന്ന നിഅമത്തുകൾ, ഇന്നെന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. രണ്ടാമത്തേത്, അടിസ്ഥാനപരം എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട രണ്ടാമത്തേത്, ഇബാദത്തുകൾ, പ്രവർത്തനങ്ങൾ ഇസ്ലാമിൽ ശരിയാകണമെങ്കിൽ മർമ്മപ്രധാനമായ കാര്യം അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്ന ഇഖ്ലാസാണ്. അള്ളാഹുവിന് മാത്രമായിരിക്കുക, വേറെ ആർക്കും ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക, വേറെ ആരുടെ പ്രീതിക്ക് വേണ്ടിയും സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് ഇയ്യാക നഅബ്ദു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ റബ്ബേ ഞങ്ങൾ നിന്നെ മാത്രമാക്കുന്നു,
നിന്നെയല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല, നിനക്ക് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ഇല്ല, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ഇല്ല. അതൊക്കെ ഇയാക്ക നാബുദു. അപ്പൊ അതിൽ സമ്പൂർണമായ ശുദ്ധമായ തൗഹീദും വന്നു. ആ തൗഹീദ് അനുസരിച്ച് പ്രവർത്തനം ശരിയാകേണ്ട ഇഖ്ലാസും. അടുത്തത് വയ്യാക്ക നിസ്തഈൻ, അത് വല്ലാത്തൊരു പദമാണ് ഇയാക്ക നിസ്തഈൻ. അതാകട്ടെ 17 പ്രാവശ്യം പറയാനാ പറഞ്ഞു. ഇയാക്ക നിസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ, നിന്നോടല്ലാതെ ഞങ്ങൾ സഹായം ചോദിക്കില്ല എന്നാ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നിന്നോടല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യൂല, സഹായം ചോദിക്കൂല എന്നാ. അപ്പൊ നെഞ്ചത്ത് കൈവച്ചിട്ട് അള്ളാഹനോട് പറയാം, നിന്നോട് മാത്രം നമ്മൾ സഹായം ചെയ്യും, നിന്നെ മാത്രമേ നമ്മൾ ആരാധിക്കൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം നിനക്കാണ്, ഞങ്ങൾ സഹായം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എന്തായിരിക്കും? നിന്നോടായിരിക്കും. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അപ്പൊ ഇതിൽ തൗഹീദ് വന്നു, ഇഖ്ലാസ് വന്നു, എല്ലാം പെട്ടു. മൂന്നാമത്തേത് വളരെ രസകരമായ, അല്ലെങ്കിൽ ഈ 17 പ്രാവശ്യം അത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതിലെ വലിയ രഹസ്യം, അള്ളാഹു തആല നല്ല കൂട്ടുകെട്ടിനെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് എല്ലാ ദിവസവും. എല്ലാ ദിവസവും, പക്ഷെ നമ്മളത് ഓർത്തണോന്നറിയില്ല. അള്ള ചോദിപ്പിക്കുകയാണ്, എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതാണല്ലോ അങ്ങോട്ട് ബാക്കി. ഇഹ്ദിന സിറാത്തൽ എല്ലാ ദിവസവും 17 പ്രാവശ്യം ചോദിക്കുകയാണ്, ചോദിപ്പിക്കുകയാണ് അള്ളാഹു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം നൽകണമേ, ചൊവ്വായ മാർഗം നൽകണമേ, കാണിച്ചു തരണമേ. അടിസ്ഥാനമാണ് അങ്ങനെ ചോദിക്കുക എന്നുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ചോദിക്കാത്തവൻ മുസ്ലിമല്ല. ചോദിക്കണം അള്ളാഹുവിനോട്, അത് ചോദിപ്പിക്കുകയാണ്. എന്നിട്ട് ആ മാർഗം ഏതാന്നും പഠിപ്പിച്ചു. അത് പഠിപ്പിക്കുമ്പോൾ നാലാമതായി അള്ളാഹു കൃത്യമായി അതിൽ ഉൾപ്പെടുത്തിയ ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി കൂടി അതിൽ ചോദ്യമുണ്ട്. നല്ല മാർഗം കിട്ടാൻ മാത്രമല്ല, നോക്കി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് പോസിറ്റീവാണ്, അനുകൂലമായ പിന്നെ പറച്ചിലാണ്. അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്നെ ചേർക്കണം. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലത്താലീൻ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചോദ്യം വന്നു. കോപ്പിച്ച പഠിച്ചവനെ, നീ കോപ്പിച്ചവരുടെ മാർഗത്തിലല്ല, നീ വഴിപഴപ്പിച്ചവരുടെ മാർഗത്തിലുമല്ല, നല്ലവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അപ്പൊ അത് രണ്ടും വന്നു. നല്ല കൂട്ടുകെട്ടിന് വേണ്ടിയുള്ള ചോദ്യം വന്നു, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചോദ്യവും വന്നു. നാല്. അഞ്ചാമത്തെ വിഷയം, അള്ളാഹുവിന്റെ അസ്മാകളിൽ വളരെ പ്രധാനമായത് ഫാത്തിഹയിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാകളിൽ വളരെ പ്രധാനമായതും ജന്തു മനുഷ്യലോകത്തിനും ജീവലോകത്തിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ടത് അതേതാ? അത് ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം വന്നു. ഏതാ? അർറഹ്മാനുർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ വന്നു, പിന്നെ അർറഹ്മാനുർ റഹീം. നമുക്കതിൻ്റെ രഹസ്യം പണ്ഡിതന്മാർ പറഞ്ഞെന്ന് മനസ്സിലാണ്ട് അറിയുമ്പോൾ അതിനേക്കാൾ സംഗതി തോന്നും. നോക്കി, നിങ്ങൾ മനുഷ്യ സമൂഹത്തിന് പ്രത്യേകിച്ചും ജന്തു സമൂഹത്തിന് മൊത്തത്തിലും മനുഷ്യ സമൂഹത്തിന് പ്രത്യേകിച്ചും ആവശ്യമുള്ളതാണ് എന്ത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഈ 17 പ്രാവശ്യം അള്ളാഹ പറയിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം, 17 പ്രാവശ്യം പറയിപ്പിക്കുക. ആ റഹ്മത്തിനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പുതുതായി ഓരോ പ്രാവശ്യവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ബോധവാനാണ്, അള്ളാഹു നൽകിയതാണ് ആ റഹ്മത്ത് എന്നതിനെ കുറിച്ച് ബോധവാനാണ്. ആറാമത്തെ വിഷയം, ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ള ചോദ്യമുണ്ട്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിശദീകരിച്ച ഒരു പദമാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാ ഫുമ്മ ഇസ്തഖാമു, അങ്ങനെ ഇസ്തിഖാമത്തുള്ളവർ രക്ഷപ്പെടും. ആ ഇസ്തിഖാമത്തിനുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗം ചോദിക്കുകയാണ്. പക്ഷെ അത് ആ ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ഞാൻ നല്ല മാർഗത്തിൽ തന്നെയാണ്, മുസ്ലിമാണല്ലോ, മുസ്ലിം എന്താണ്? നല്ല മാർഗത്തിൽ തന്നെ. പിന്നെ എന്തിനായി മുസ്ലിമിനെ 17 പ്രാവശ്യം ഇത് പറയിപ്പിക്കണത്? ഇസ്തിഖാമത്തിന് വേണ്ടിയാണ്. വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണേ. എന്തിനാ മുസ്ലിമിനെ പിന്നെയും പറയിപ്പിക്കണത്? മുസ്ലിമാണല്ലോ, ഞാൻ നല്ല മാർഗത്തിൽ തന്നെയുള്ളൂ ആണ്, പിന്നെ എന്തിനാ പറയിപ്പിക്കണത്? അത് ഇസ്തിഖാമത്തിന് വേണ്ടി. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ മാർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും വ്യതിചലിച്ചു പോകാതെ അതിൽ ചൊവ്വായി നിലനിൽക്കാൻ വേണ്ടി. അങ്ങനെ ചൊവ്വായി നിന്നാൽ എന്താ?
അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹി.